പടച്ചോനെ കാത്തോളിൻ ഒരു പട തന്നെ വരുന്നുണ്ട് നിങ്ങളെ ഊറ്റിപ്പിഴിയാൻ പ്രത്യേകിച്ച് ബഹ്റിലെ മലബാർകാർ ഡി സി സി ഓഫീസ് നിർമ്മാണത്തിനുള്ള പണപ്പിരിവ് പാർട്ടിക്കുള്ളിൽ ചർച്ച നടക്കുമ്പോഴാണ് പണം പിരിക്കാൻ കോൺഗ്രസ് നേതാക്കളുടെ വിദേശയാത്ര വിമാനത്തിൽ നന്നേ ചെലവ് കൂടിയ ബിസിനസ് ക്ലാസ്സിലാണ് കോഴിക്കോട് ജില്ലയിലെ കെ പി സി സി ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ പുലർച്ചെ ബഹ്റിലേക്ക് തിരിച്ചത് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പി എം നിയാസ് അഡ്വക്കേറ്റ് കെ ജയന്ത് എൻ സുബ്രഹ്മണ്യൻ എന്നിവരാണ് ബഹ്റിനിലെത്തിയത് ദൃശ്യങ്ങൾ നേതാക്കൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് യാത്രയെച്ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുത്തത് 5.5 കോടി രൂപ ചെലവിലാണ് കോഴിക്കോട് ഡി സി സിക്ക് വേണ്ടി കരുണാകരൻ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നത് പ്രവർത്തകരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നുമൊക്കെ പണം സമാഹരിച്ച് കെട്ടിടം നിർമ്മിക്കുമെന്നായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം അവസാന ഘട്ടത്തിൽ മാത്രമേ പൊതുജനങ്ങളിൽ നിന്നും പണം പിരിക്കൂ എന്നും അവകാശപ്പെട്ടിരുന്നു എന്നാൽ കെട്ടിടം പണി തുടങ്ങും മുമ്പ് തന്നെ ഫണ്ട് പിരിവ് കുശാലാക്കി തറക്കല്ലടിയിൽ ചടങ്ങിൽ ബൂത്ത് പ്രസിഡന്റ് മുതൽ മുകളിലോട്ടുള്ള നേതാക്കളിൽ നിന്നും പണം വാങ്ങി ജില്ലയിലെ 50,000 വീടുകളിൽ പണക്കൊടുക്ക വഴിയും പണം പിരിച്ചു ഖാദി ചലഞ്ച് സാരി ചലഞ്ച് നാളികേര ചലഞ്ച് തുടങ്ങിയ ചലഞ്ചുകളെല്ലാം നടത്തിയും പണം സമാഹരിക്കുന്നുണ്ട് ഈ തുക പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിച്ച് പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നും പ്രവർത്തകരെ അറിയിച്ചിരുന്നു എന്നാൽ ആദ്യ ഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ ഫണ്ട് പിരിവ് വിവാദമായി ഇതുവരെ പിരിച്ച കണക്ക് അവതരിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല പരാതി മണ്ഡലം കമ്മിറ്റികൾ ഉന്നയിക്കുകയും ചെയ്തു ഇത് പലയിടത്തും വാക്കുതർക്കത്തിന് വരെ ഇടയായി ഇതിനിടയിലാണ് നേതാക്കളുടെ ബഹ്റിൻ യാത്ര ഗൾഫ് രാജ്യങ്ങളിലുള്ള വ്യവസായ വാണിജ്യ പ്രമുഖരെയും സംഘടനാ പ്രതിനിധികളെയും ഒക്കെ ബഹ്റിനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേതാക്കൾ തമ്മിൽ ഗ്രൂപ്പ് പോര് ശക്തമാണ് യോഗത്തിൽ കെ പി സി സി ഭാരവാഹികൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് വാർത്തയായിരുന്നു ഇതോടെ പുനഃസംഘടന വഴിമുട്ടി അതിൻ്റെ ചൂടാറും മുമ്പാണ് ഫണ്ട് പിരിവിനുള്ള ഗൾഫ് യാത്ര ഏതായാലും വലിയ ഫണ്ടാരവുമായിട്ടായിരിക്കും അവിടുന്നുള്ള തിരിച്ചുവരവ് സ്വീകരിക്കാൻ ഇവിടെ പ്രവർത്തകർ ഇപ്പോഴേ ഉഷാറായി.